നമസ്തേ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് കമോഡിറ്റി പെർഫോമൻസ് ആണ്. കമോഡിറ്റി ട്രേഡിംഗ് നമ്മുടെ സോഫ്റ്റ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇത് മോർണിംഗ് മാർക്കറ്റ് പെർഫോമൻസ് ആണ്. ഞാൻ ഓപ്പൺ ചെയ്യുന്നത് നാച്ചുറൽ ഗ്യാസ് ആണ്. ഇത് നിങ്ങൾക്ക് ഈ സ്ട്രാറ്റജി ലൈവായിട്ട് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ ഓപ്ഷൻ ഉണ്ട്. താഴത്തിൻ്റെ നമ്പർ, കോൾ ഓർ വാട്സപ്പ് സെയിം നമ്പർ തന്നെയാണ്. ആൻഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, അവിടെ ഡയറക്റ്റ് എൻ്റെ വാട്സപ്പിൻ്റെ ലിങ്ക് ഇട്ടുണ്ട്. ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ 5 മിനിറ്റ് ടൈം ഫ്രെയിം യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് 5 or 15 മിനിറ്റ് ഏത് ടൈം ഫ്രെയിമും കമോഡിറ്റി മാർക്കറ്റിൽ ഇൻട്രാഡേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് മാർക്കറ്റ് ട്രേഡ്, റിയൽ ടൈം മാർക്കറ്റ് വാല്യൂ ആണ്. ഇതിനകത്ത് ഈ ഒരു റെഡ് ഡൗൺ ആരെ കാണിക്കുന്ന ബൈ ചെയ്യാനുള്ളത്, അതുപോലെ ഗ്രീൻ അപ്പ് ആരെ വരുന്നത് ബൈ സിഗ്നലാണ്. അപ്പോൾ നമുക്ക് സിഗ്നൽസ് ഒക്കെ സോഫ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ടാണ് കാണിച്ചു തരും. സിഗ്നൽ വരുമ്പോൾ ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി സോഫ്റ്റ് ഇൻഡിക്കേഷൻ തരും. അപ്പോൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ്, അപ്സൈഡ് മൂവ്മെൻറ്റ് ആയിരുന്നു. ഇത് രാവിലെ അപ്സൈഡ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത ശേഷം നമുക്ക് സെല്ല് വന്ന്. അപ്പോൾ സിഗ്നൽസ് ഞാൻ പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ് തരും. അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്നതിനായിട്ട് അത് കൺഫേം ആണോ ചെക്ക് ചെയ്യുക. അതായത് സോഫ്റ്റ് തരുന്ന എല്ലാ സിഗ്നലും കയറും നമ്മൾ ട്രേഡ് ചെയ്യല്ലേ. ആ കൺഫോർമേഷൻ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു റെഡ് ആരോ വന്നിട്ടുണ്ട്. ഈ സെൽ സിഗ്നൽ നമുക്ക് ആക്ച്വലി വന്നിരിക്കുന്നത് 197.40 ആണ്. ഇപ്പം 3 ടാർഗറ്റ് അടിച്ച് ഇപ്പം മാർക്കറ്റിന് 195.8 ആണ് നിൽക്കുന്നത്. അപ്പോൾ സെൽ സിഗ്നൽ വന്ന ശേഷം നമ്മൾ നോക്കേണ്ടത് താഴെ ഇതുപോലെ നോക്കി പ്രൈസ് സെൽ സോൺ ആണെന്ന് എഴുതി കാണിക്കണം. പ്രൈസ് ഇൻ സെൽ സോൺ, അതുപോലെ ഈ ആരോടെ താഴത്തെ ബാറില്ലേ നമ്മൾ സെക്കൻഡ് ക്യാനിൽ എൻട്രി എടുക്കണം. അപ്പോൾ സെക്കൻഡ് ക്യാനിൻ്റെ തൊട്ട് താഴെത്തൊട്ട് ബാറേ കാണുള്ളൂ ആ ടൈമിൽ, ആ ബാർ റെഡ് ആണെന്ന് നോക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ അവിടെ റെഡ് അല്ലായിരുന്നു, നോ പ്രോബ്ലം. നമുക്ക് റെഡ് കിട്ടുന്ന ഈ ക്യാനിലാണ്. അപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് എൻട്രി ആയിരുന്നു, അവിടെ വെച്ച് മാർക്കറ്റ് നല്ല ഇറങ്ങിയിട്ടുമുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രൈസ് സെൽ സോൺ ആണ്, പക്ഷെ താഴത്തെ ബാർ ഇല്ലെങ്കിൽ കൂടി നമുക്ക് എൻട്രി എടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഈ സെല്ല് വന്നിരിക്കുന്ന സപ്പോർട്ടിന് എടുത്ത ശേഷമാണ്. ബ്ലൂ സ്റ്റാർ ആണ് സപ്പോർട്ട്. സപ്പോർട്ടിന് എടുക്കുമെന്ന് വെച്ചാൽ മാർക്കറ്റ് ഒരു 90% ഇറങ്ങും. അപ്പോൾ താഴത്തെ ബാർ ഇല്ലെങ്കിലും പ്രൈസ് സോൺ നോക്കിയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ ഒട്ടും പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിൽ താഴത്തെ ബാറും പ്രൈസ് സോണും ഒക്കെ കൺഫോർമേഷൻ വന്ന ശേഷം എടുത്തേച്ചാൽ മതി. ആ കൺഫോർമേഷൻ വന്ന ടൈമിലും മാർക്കറ്റ് അത്ര റേറ്റ് ഡിഫറൻസ് ഇല്ല, എന്നിട്ട് സെയിം റേറ്റിൽ തന്നെ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റി. 197.10 ആ ഒരു ലെവലിലാണ് മാർക്കറ്റ് നിന്നിരുന്നത്. അവിടുന്ന് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പം നമുക്കൊരു 3 ടാർഗറ്റ് വന്ന്, ഇപ്പോൾ ഒരു റീ എൻട്രി ഇവിടെ കിടപ്പുണ്ട്. റീ എൻട്രി എന്ന് വെച്ചാൽ സെക്കൻഡറി എൻട്രി ആണ്. അതായത് മാർക്കറ്റ് നമ്മൾ സോഫ്റ്റ് തന്ന ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്യും. ഇപ്പം നമുക്ക് സിഗ്നൽ വരുമ്പോൾ തന്നെ അതിൻ്റെ ടാർഗറ്റ് എല്ലാം താഴെ 3 ടാർഗറ്റും കാണിക്കുക. ആ 3 ടാർഗറ്റ് അച്ചീവ് ചെയ്ത ശേഷം മാർക്കറ്റ് കണ്ടിന്യൂസ് ഒരു ആ ഒരു ട്രെൻഡിൽ തന്നെയാണെങ്കിൽ സോഫ്റ്റ് തരുന്ന ഓപ്ഷനാണ് റീ എൻട്രി. റീ എൻട്രി നമുക്ക് വേണ്ടെങ്കിൽ എടുക്കേണ്ട, നമുക്ക് ഫ്രഷ് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ റീ എൻട്രി നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ്. കാരണം ഇവിടെ നിന്ന് ഓൾറെഡി സപ്പോർട്ടിന് രണ്ടാമത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഇറങ്ങാനാണ് ചാൻസ്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് എല്ലാ മാർക്കറ്റിലും സപ്പോർട്ട് ചെയ്യുന്ന എം പി കമോഡിറ്റിയുടെ പെർഫോമൻസ് ആണ് കാണിച്ചത്. അപ്പം ഇതെങ്ങനെയാ യൂസ് ചെയ്യുന്നത്, അതായത് ലൈവായിട്ട് എൻ്റെ പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ അവിടുന്ന് കോൺടാക്ട് നമ്പർ ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.